എന്തിനാന്ന് സംസാരിക്കുന്ന പോലെ
വലിയ സന്തോഷം ഞാൻ പറയട്ടെ എന്തുന്നാ ഞാനൊരു നേർച്ചക്കോഴിയാണെന്നുള്ളതാണ് നാട്ടിലെ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളാണ് നിങ്ങളുടെ ഇറച്ചിൽ നിന്നും അവർ വർഷത്തിൽ ഒരിക്കലായിരിക്കും കോഴി ഇറച്ചി തിന്നുന്നത് അവർ സ്വാദോടെ നിന്ന് സംതൃപ്തരാകുമ്പോ ആത്മാവിന്റെ വികൃതി എന്റെ മരണത്തിന്റെ സംഗീതമായ കൂവൽ അതുവരെ കൂവാത്ത മറ്റൊരു കൊച്ചുപോലിലേക്ക് പകരും അങ്ങനെ ഞാൻ തന്നെ പുനർജനിക്കും അല്ലാതെ പുതിയമാരായ വല്ല മാതൃയ പണക്കാരിൽ നിന്ന പുനർജനിക്ക് താമസം നേരിടും സാറേ അല്ല ഞാൻ ഇനി സാറിന്റെ കഥ പറയൂ അത് പിന്നീട് പറയാം ഞങ്ങൾക്ക് പിന്നീടൊരിക്കലെന്ന പരിപാടിയൊന്നും ഇല്ല അത് മരണമായാലും സംഗീതമായാലും ഞങ്ങളെയൊക്കെ കണ്ടു പഠിക്കും സാറേ ഞങ്ങളെയൊക്കെ കണ്ടു പഠിക്കും അപ്പോ കഥകൾ കഴിഞ്ഞ് ഞാൻ നിന്നെ രക്ഷിക്കണമെന്നാണ് നീ പറഞ്ഞിരുന്നത് കോഴിയിറച്ചു തിന്നാൽ ക്യാൻസർ വരുമെന്ന് ആധികാരികമായി പറഞ്ഞേ എനിക്കിതിന്റെ ആയസം തരാൻ പറ്റും ഒന്ന് കൂകി തെളിയുന്നതിന് മുമ്പേ ഞങ്ങളെ അങ്ങ് കൊന്നെടുക്കാൻ അത് വേണ്ട സാർ അത് വേണ്ട പിന്നെ സാറെനിക്ക് ഒരു ഉപകാരം ചെയ്ത് തരണം എന്തുവാ എന്ത് പറഞ്ഞു ചെയ്തു തരണം ആ കുറുങ്കാലി കമ്പിപ്പിടയുമായി ഒരു ഒരു അഭിമുഖ സംഭാഷണം തയ്യാറാക്കി എന്നിട്ട് അതിന്റെ കഥ എനിക്ക് പറഞ്ഞു തരണം നോക്കാം ഇന്നാട്ടിലെ ചില വിടക്കോഴികളൊക്കെ കൂവിത്തുടങ്ങിയിട്ടുണ്ട് അതിന്റെ കഥ മനസ്സിലാക്കാനാ പിന്നെ പിന്നെ പിടക്കോഴികളെ കുറിച്ചൊക്കെയുള്ള സാറിന്റെ പൊതുവായ വ്യക്തിപരമായ അഭിപ്രായങ്ങളും അതിന്റെ ശരി പക്ഷെ നിന്നെ കഥകൾ പറഞ്ഞ് ഞാൻ രക്ഷിക്കണ്ട അതാണ് നീ പറഞ്ഞിരുന്നത് അല്ല ശരി പിന്നെയാ നമ്മളുടെ വർഗം മുറ്റു കൂടി
ജോമേഷ് ആവിഷ്കാരം നിർവഹിച്ചത് ഗിരീഷ് കോയിപ്രാണ്.